നേര്യമംഗലം വനമേഖലയിൽ ആയുധധാരികളെ കണ്ടതായി അഭ്യൂഹം. യാത്രക്കാരൻ വനം വകുപ്പിനെ അറിയിച്ചതിനെ തുടർന്ന് പ്രദേശത്ത് തെരച്ചിൽ നടത്തുകയാണ്. ജെയ്സൺ മണിയങ്ങാട് ചേരുന്നു. ജെയ്സൺ, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ യാത്രക്കാരനിപ്പോൾ അറിയിക്കുന്നത്? ഇന്നലെ പുലർച്ചെ അതിൽ വടിമാലയിലേക്ക് പോവുകയായിരുന്ന ഒരു ലോറി ഡ്രൈവറാണ് ആയുധധാരികളെ കണ്ടത്. തോക്ക് ധരിച്ച നാല് പേർ പ്രദേശത്തെ വനമേഖലകളിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇദ്ദേഹം പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഇതിലൊരാൾ സ്ത്രീയാണെന്നും മൊഴി നൽകിയിട്ടുണ്ട്. ഇത് ഇന്നലെ തന്നെ വനം വകുപ്പും അതുപോലെ തന്നെ പോലീസും ചേർന്ന് പ്രദേശത്ത് പരിശോധന നടത്തിയെങ്കിലും കാര്യമായൊന്നും കണ്ടെത്താനായില്ല. വാളറ മേഖലയിലെ ആദിവാസി കോളനികളിലെത്തി കോളനിയിലുള്ളവരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞെങ്കിലും അത്തരത്തിലുള്ള സാന്നിധ്യം ഒന്നും ആ പ്രദേശത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് അവർ നൽകിയിരിക്കുന്ന മൊഴി. തുടർന്ന് ആ പ്രദേശത്തെല്ലാം പരിശോധന നടത്തിയിട്ടുണ്ട്. വനത്തിനുള്ളിൽ വേട്ടയ്ക്കെത്തിയ ഏതെങ്കിലും സംഘമാണോ എന്ന ഒരു സംശയം വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കുണ്ട്. കാരണം ഇതുവരെ ആ പ്രദേശങ്ങളിലൊന്നും മാവോയിസ്റ്റ് സാന്നിധ്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വേട്ടയ്ക്കെത്തിയവരാണെങ്കിൽ പിടികൂടാനാകും എന്ന പ്രതീക്ഷയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ളത്. ഇപ്പോൾ മലയാറ്റൂർ മേഖലയിൽ പരിശോധന വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും മാവോയിസ്റ്റ് സാന്നിധ്യമാണ് എന്ന് സ്ഥിരീകരിക്കാൻ ഇതുവരെ വനം വകുപ്പും പോലീസും തയ്യാറായിട്ടില്ല. ശരി, ജെയ്സൺ മണിയങ്ങാടാണ് വിശദാംശങ്ങൾ നൽകിയത്.